സെൽവിൻ്റെ ഹൃദയം ഇനിയും തുടിക്കും. തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണം സംഭവിച്ച സെൽവിൻ ശേഖറിൻ്റെ ഹൃദയം ഇന്ന് കൊച്ചിയിലെത്തി. കായംകുളം സ്വദേശി 16 വയസ്സുകാരൻ ഹരിനാരായണനാണ് ഹൃദയം മാറ്റിവെക്കുക. ഇന്നലെയായിരുന്നു സെൽവിന് മസ്തിഷ്ക മരണം സംഭവിച്ചത്. തുടർന്ന് സെൽവിൻ്റെ മറ്റു അവയവങ്ങളും ദാനം ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് സെൽവിൻ്റെ ഹൃദയം എത്തിയത്. സർക്കാർ ഹെലികോപ്റ്റർ മുഖേനയായിരുന്നു കൊച്ചിയിലേക്ക് എത്തിച്ചത്. രാവിലെ 10:20 ഹെലികോപ്റ്റർ അവയവങ്ങളുമായി കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. കൊച്ചി ലിസി ഹോസ്പിറ്റലിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടക്കുക. മുൻപും ഇതേപോലെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി കേരളം ഒന്നിച്ചു നിന്ന് പൂർത്തീകരിച്ചിട്ടുണ്ട്. കൊച്ചി ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്ത് ഹെലിപാഡിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്ന് 2.5 മിനിറ്റിനുള്ളിൽ ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. സെൽവിൻ്റെ ഹൃദയം ലിസിയിലേക്കും മറ്റു അവയവങ്ങളും ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും എത്തിച്ചു. ഹൃദയവും വൃക്കയും പാൻക്രിയാസും ദാനം ചെയ്തു. കണ്ണുകൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് ദാനം ചെയ്തു. കായംകുളം സ്വദേശി സതീശൻ്റെയും ബിന്ദുവിൻ്റെയും മകനാണ് ഹരിനാരായണൻ. ഡൈലേറ്റഡ് കാർഡിയോ മയോപ്പതി എന്ന രോഗമായിരുന്നു ബാധിച്ചത്. ഇവരുടെ മൂത്ത മകൻ സൂര്യനാരായണനും ഇതേ രോഗം വരികയും ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാവുകയും ഉണ്ടായിരുന്നു. കന്യാകുമാരി സ്വദേശിയായ സെൽവിനും ഭാര്യയും ആരോഗ്യപ്രവർത്തകരാണ്. സെൽവിനും കുടുംബവും കാണിച്ച ഈ അവയവദാന മനസ്സിന് നന്ദി പറയുകയാണ് ഹരിനാരായണനും കുടുംബവും. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.